നമസ്കാരം. വാർത്തോദയം ആരംഭിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ജമ്മുകശ്മീർ വിഷയം ഇന്ന് വീണ്ടും സുപ്രീംകോടതിയിൽ. പ്രത്യേക പദവി എടുത്തു കളഞ്ഞ വിജ്ഞാപനത്തിനെതിരായ ഹർജി, മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെതിരായ ഹർജി എന്നിവ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിലൂടെ പ്രത്യേക അധികാരം റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധവും നിയമസഭയുടെ അനുമതിയില്ലാതെയുള്ള നടപടിക്ക് സാധുതയില്ല എന്നും ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ എം എൽ ശർമ്മയാണ് കോടതിയെ സമീപിച്ചത്. കശ്മീരിൽ മാധ്യമപ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് കശ്മീർ ടൈംസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അനുരാധ ബാസിൻ നൽകിയ ഹർജിയാണ് രണ്ടാമത്തേത്. നേരത്തെ മറ്റൊരു ഹർജിയിൽ കശ്മീരിലെ നിയന്ത്രണങ്ങളിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു. കശ്മീരിനുള്ള പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് എടുത്തുകളഞ്ഞതിനെതിരെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗം വിളിക്കണമെന്ന് ചൈന. വിഷയം അജണ്ടയിൽ പെടുത്തണമെന്നാവശ്യപ്പെട്ട് രക്ഷാസമിതി അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന പോളണ്ടിന് ചൈന കത്തയച്ചു. വിഷയത്തിൽ ഇടപെടണമെന്ന പാക് സമ്മതത്തെ തുടർന്നാണ് ചൈന യോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിലെ ഇന്ത്യക്കാർക്ക് മോചനം. മൂന്ന് മലയാളികൾ ഉൾപ്പെടെ 24 ഇന്ത്യക്കാർക്കാണ് മോചനം ലഭിച്ചത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാരെ മോചിപ്പിച്ചുവെന്നും ഇവർക്ക് ഇന്ത്യയിലേക്ക് ഉടൻ മടങ്ങിവരാനാകുമെന്നും മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 4 ഇറാന്റെ എണ്ണക്കപ്പലായ ഗ്രേസ് 1 ബ്രിട്ടൻ പിടിച്ചെടുത്തത്. മൂന്ന് മലയാളികൾ ഉൾപ്പെടെ കപ്പലിലുണ്ടായിരുന്നത് 24 ഇന്ത്യക്കാർ. ഗുരുവായൂർ സ്വദേശി റജിൻ, കാസർഗോഡ് സ്വദേശി പ്രജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി അജ്മൽ എന്നീ മലയാളികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവർ മൂന്നുപേരും ഉൾപ്പെടെ 24 ഇന്ത്യക്കാരെ മോചിപ്പിച്ചെന്ന് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് അറിയിച്ചത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജിബ്രാൾട്ടർ അധികൃതർ 24 ഇന്ത്യക്കാരെ മോചിപ്പിച്ചുവെന്നും അവർക്കിനി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ തടസ്സങ്ങളൊന്നുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേസ് പിൻവലിക്കാൻ ബ്രിട്ടൻ തയ്യാറായതോടെയാണ് ഇവരുടെ മോചനം സാധ്യമായത്. അതേസമയം അമേരിക്കയുടെ എതിർപ്പ് മൂലം കപ്പൽ ഇറാന് വിട്ടു നൽകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാൻ ബ്രിട്ടൻ തയ്യാറായതോടെ ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടൻ കപ്പലിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ 18 ഇന്ത്യക്കാരാണുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് അടിയന്തര പോലീസ് സഹായത്തിനായി ഏക നമ്പർ സംവിധാനം നിലവിൽ വന്നു. 112 എന്ന നമ്പറിലേക്ക് ഏത് ജില്ലയിൽ നിന്ന് വിളിച്ചാലും പോലീസിന്റെ സഹായം നിങ്ങളെ തേടിയെത്തും. പുതിയ സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വിവിധ തരം സഹായ അഭ്യർത്ഥനകൾ വ്യത്യസ്ത ടെലിഫോൺ നമ്പറുകളിൽ ഇനി ഉണ്ടാകില്ല. 112 എന്ന ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ ഇനി നിങ്ങൾക്ക് സഹായം ലഭിക്കും. അടിയന്തര സഹായം ലഭിക്കുന്നതിന് രാജ്യവ്യാപകമായി ഒറ്റ നമ്പർ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കേരള പോലീസും എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കുന്നത്. തലസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സേവന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തനത്തിനായി തുറന്നു നൽകി. പോലീസിന്റെ ജനമൈത്രി മുഖം വെളിവാക്കുന്നതാണ് പുതിയ സംവിധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലും പോലീസ് ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ സംവിധാനം ഫലപ്രാപ്തിയിലെത്തുന്നതിലൂടെ. ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ജാവ സോഫ്റ്റ്വെയറിൽ അടിസ്ഥാനപ്പെടുത്തിയ സംവിധാനത്തിലാണ് സെന്ററിന്റെ പ്രവർത്തനം. സഹായം തേടി 112 എത്തുന്ന കോളുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ മനസ്സിലാക്കി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് കൈമാറി സഹായം ഉറപ്പാക്കും. 6.18 കോടി രൂപ ചെലവിൽ സീഡാക്കാണ് സേവന കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നാലാം ദിവസവും കൊല്ലത്തെ പ്രളയജലം ഒഴുകി മാറുന്നില്ല. ജില്ലയിൽ 5 ക്യാമ്പുകളിലേക്ക് 1164 പേരെ മാറ്റി. കൊല്ലത്തു നിന്നും രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയാണ് പ്രളയം അപ്പോൾ ബാധിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 5 ക്യാമ്പുകളിലായി ഏതാണ്ട് 1100 പേരാണ് ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ 16ഉം 18ഉം വാർഡുകളിൽപ്പെട്ട അഴകിയകാവ് LP സ്കൂളിലാണ്. ആ LP സ്കൂളിലെ അംഗങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. വൃദ്ധരെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായിട്ടുള്ളവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അമ്മ, ഈ ക്യാമ്പിൽ എങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എന്റെ വീട് 17
അവിടെ വെള്ളം കയറി പെരയെല്ലാം മുങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് പോലും ഇല്ല, പേര് പോലും എഴുതിയില്ല. ആണ് വെള്ളം കുറവില്ലേ? ഒരു പതിനെട്ടാം വാർഡിൽ താമസിക്കുന്നു. വെള്ളം ഇറങ്ങാൻ പോയപ്പോ ഞങ്ങൾ ഇറങ്ങും എല്ലാ പ്രാവശ്യവും. ഇത് ഇറങ്ങിയറിയില്ല. പതിനേഴാം വാർഡ് അങ്ങനാടിയിലെത്താം. വെള്ളമുണ്ട് പെരേലെല്ലാം മുറ്റത്തും ഒക്കെ പൊയ്യ ഇളകി കാലി ചൊറിയുന്നു. ഞാനും ഇന്നാ വന്നത്, ഞാൻ അറിഞ്ഞില്ല. അവിടെ നിങ്ങൾക്ക് ആളുകൾ വന്നതൊക്കെ ആരും പറഞ്ഞതൊന്നുമില്ല, അതുകൊണ്ട് ഇന്നാ വന്നത്. ഏതാണ്ട് ഈ ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ 16, 17, 18 ഇവിടെ ചിലരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നാണ് പലരും എത്തിയത്. വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രളയത്തിൻ്റെ ഒരു ഇത്? ഇവർക്ക് ജനങ്ങൾ ആശങ്കയിലാണോ, അതോ അവർ ആശങ്ക പരിഹരിക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ദിവസം കൊണ്ട് 13-ാം തീയതി എല്ലാവരും നമ്മൾ ക്യാമ്പിലോട്ട് മാറ്റി. അപ്പം പിന്നെ രക്ഷാപ്രവർത്തനമായിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാ വീടുകളും സന്ദർശിച്ചിട്ട് വരുവാണ്. വെള്ളം ഇപ്പോൾ ഈ മഴ ഇങ്ങനെ ഇല്ലാ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി. അത് തന്നെ, ഞാൻ വില്ലേ ഓഫീസറാണ്. അവിടേക്ക് ഇപ്പം നമുക്ക് 2 ക്യാമ്പാണ് ഇവിടെ നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് അംഗനവാടി 71-ാം നമ്പറും, പിന്നെ 2-ാമതാണ് ആരംഭിച്ചത് ഇത് ഗവൺമെൻറ് LPS അഴകിയാവും. ഇപ്പം ഇന്നലെ 8 മണി വരെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ ഈ 2 ക്യാമ്പിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാർ വെള്ളം കയറിയെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ തൽസ്യാറിൻ്റെ നേതൃത്വത്തിൽ പിന്നെ 5 ടീമായിട്ട് തിരിഞ്ഞ് ഇപ്പോൾ പ്രദേശത്ത് വെള്ളം കയറിയവരെ വീടുകളും, അന്ന് വെള്ളം വീട്ടിനകത്ത് വെള്ളം കയറിയത്, അതോടൊപ്പം തന്നെ അല്ലാതെ കോമ്പൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി അവർ അതിൻ്റെ ഓരോ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ, അവർ നമ്മളെ ഈ സ്ഥലം പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതായത് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിൻ്റെ ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ വരെ, പൊതുപ്രവർത്തകരും എല്ലാം രാഷ്ട്രീയ ഭേദമന്യേ തന്നെ എല്ലാവരും രംഗത്തിറങ്ങി ഒരേ മനസ്സോടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനും ഇപ്പോൾ പ്രളയത്തിൽപ്പെട്ട് ഏതാണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും തിരികെ ചെല്ലുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരിതമാണ്. ആ ദുരിതത്തിനൊരു അറുതി അവരെത്തിക്കും വേണം. സർക്കാരിൻ്റെ പല സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവരുടെ മനസ്സിലെ ആശങ്ക ഒഴിയുന്നില്ല. പള്ളിക്കലാറ് ഇതുപോലെ കരകവിഞ്ഞ് ഒഴുകുന്നതാണ് അവരെ വീണ്ടും വീണ്ടും ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അതിനൊരു പരിഹാരം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. തിരികെ വാർത്തകളിലേക്ക്. കോൺക്രീറ്റ് സ്ലാബുകൾ ഉപേക്ഷിച്ച് മണൽച്ചാക്കുകളും തെങ്ങിൻ കുറ്റിയും ഉപയോഗിച്ച് കുട്ടനാട്ടിൽ ബണ്ട് നിർമ്മാണം തുടങ്ങി. അധിക ചിലവും കാലതാമസവും കൂടാതെ 10 ദിവസം കൊണ്ട് ബണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. ജലനിരപ്പുയർന്നതിനെ തുടർന്ന് കുട്ടനാട്ടിൽ തകർന്ന പാടശേഖരങ്ങളുടെ പുറംബണ്ടുകളാണ് പരമ്പരാഗത രീതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. വ്യവസ്ഥാപിത രീതിയിൽ 3 മാസം വരെ കാലതാമസവും പണച്ചെലവുമുള്ള ബണ്ട് നിർമ്മാണം ഉപേക്ഷിച്ചാണ് പഴയ തലമുറയിലെ വിദഗ്ധരെ ഉപയോഗിച്ച് 10 ദിവസം കൊണ്ട് ബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വിജയിച്ചാൽ കുട്ടനാട് മുഴുവൻ ഇത് നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പോലെ മടവീണ പല പ്രദേശങ്ങളും ഉണ്ട്. ഇത് വിജയമാണെങ്കിൽ ഇത് തന്നെ എല്ലായിടത്തും നടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടനാട്ടിൽ ഇവിടുത്തെ ഈ ബണ്ടുകൾ ഉറപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ആലോചന നടത്തി ഇതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കും ബണ്ട് ചെയ്യുക. കൽക്കട്ടിനേക്കാൾ വളരെ കാലപ്പഴക്കം ഇത്തരം ബണ്ടുകൾക്കുണ്ടാകുമെന്നാണ് പരമ്പരാഗത ബണ്ട് നിർമ്മാണ വിദഗ്ധനായ മധുമോഹൻ പറയുന്നത്. എനിക്ക് മണ്ണ് ഈ ലോഡ് നിറച്ച് ഇവിടെ വരാന്നുണ്ടെങ്കിൽ ഒരു 40,000 ചാക്ക് ചിലപ്പോൾ ഈ ചെറിയ ആക്കായിട്ട് വേണ്ടി വരും. 3 ദിവസം കൊണ്ട് തന്നാൽ 3 ദിവസം കൊണ്ട് പണി തീർക്കും. രാത്രി നിർത്തിക്കൊണ്ട് അടിക്കൊണ്ട് ഞാൻ 3 ദിവസം തീർക്കും. ഈ സംഗതി ഇവിടെ കൊണ്ട് തന്നാൽ ഈ നിറഞ്ഞു കിടക്കുന്ന ചാക്ക് ഇവിടെ വിട്ട് ഇതുപോലെ കൊണ്ട് തന്നാൽ 40 പേരുണ്ട് ഇത് വെക്കുന്ന ടീം വിളിച്ചിരിക്കുക. നിമിഷം കൊണ്ട് ചെയ്യും, 10 ദിവസം കൊണ്ട് അക്കരയ്ക്കരുത് പണി തീർക്കും. 40 അടി വീതിയിൽ 4 ആൾ താഴ്ചയിലാണ് മണൽച്ചാക്കുകൾ കായലിനടിയിൽ നിരത്തി ബണ്ട് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇക്കഴിഞ്ഞ മഴയിൽ ആദ്യം തകർന്ന കുട്ടനാട്ടിലെ പാടശേഖരമാണിത്, കനകാശ്ശേരി പാടശേഖരം. ഇതിൻ്റെ ബണ്ട് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ബണ്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തന്നെ പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ ദീപക് ജേക്കബിനൊപ്പം ഷജഹാൻ. നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 33 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ഭൂദാനം മുത്തപ്പൻ മലയിൽ ഉരുൾപൊട്ടി കവളപ്പാറ ദുരന്തഭൂമിയായത്. 26 പേരെ കാണാതായിട്ടുണ്ട്.
മഴ മാറി കാലാവസ്ഥ അനുകൂലമായതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലായി. ഇടവിട്ട് പെയ്യുന്ന മഴയാണ് രക്ഷാദൌത്യത്തിന് തടസ്സമാവുന്നത്. 20-ലേറെ പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മുത്തപ്പൻ മലയുടെ നേർത്താഴ്ഭാഗത്ത് രക്ഷാദൌത്യം ശ്രമകരമാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പോലും വീണ്ടും അപകടമുണ്ടാക്കും. എല്ലാം തരണം ചെയ്ത് രക്ഷാദൌത്യം തുടരുന്നു. അപകടമുണ്ടായ കവളപ്പാറയ്ക്ക് എതിർവശത്തായി മുത്തപ്പൻ മലയിൽ വീണ്ടും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് ആശങ്ക കൂട്ടുന്നു. ജിയോളജി വകുപ്പ് ഇവിടെ പരിശോധന നടത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. ADM മേൽനോട്ടത്തിലായിരുന്നു ഇന്നലെ തിരച്ചിൽ നടന്നത്. ദുരന്തത്തിനു പിന്നാലെ പകർച്ചവ്യാധികൾ പതിയിരിക്കുന്നതിനാൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ കോട്ടക്കുന്ന് പാർക്കിന് സമീപവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറിയ മഴയിലും അപകടമുണ്ടാവാമെന്ന സാധ്യതയിലാണിത്. മഴ കുറഞ്ഞതോടെ കൂടുതൽ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം മുന്നോട്ടു കൊണ്ടുപോവാമെന്ന കണക്കുകൂട്ടലിലാണ് ജില്ലാ ഭരണകൂടം. കൈരളി ന്യൂസ്, മലപ്പുറം. ദുരിതബാധിത പ്രദേശങ്ങൾക്ക് കൈത്താങ്ങായി ഇത്തവണയും അൻപട് കൊച്ചിയുടെ സഹായഹസ്തങ്ങൾ. ശനിയാഴ്ച തുടങ്ങിയ കളക്ഷൻ സെന്ററിൽ നിന്നും ടോറസിലും ട്രക്കുകളിലുമായി ടൺ കണക്കിന് സാധനങ്ങളാണ് മലബാറിലേക്ക് ഇവർ കയറ്റി അയച്ചത്. നടൻ ഇന്ദ്രജിത്തും പൂർണിമയും അടക്കം 125-ലധികം സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയായ അൻപട് കൊച്ചി 2018-ലെ മഹാപ്രളയത്തിലും വലിയ കൈത്താങ്ങായി മാറിയിരുന്നു. ചെന്നൈയിൽ പ്രളയമുണ്ടായപ്പോൾ അവശ്യ സഹായങ്ങൾ നൽകാൻ 9 പേർ ചേർന്ന് രൂപം കൊടുത്ത കൂട്ടായ്മയായിരുന്നു അൻപട് കൊച്ചി. കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയം കഴിഞ്ഞ വർഷമുണ്ടായപ്പോൾ അൻപട് കൊച്ചിയുടെ സ്നേഹം മലയാളികളും അനുഭവിച്ചറിഞ്ഞു. ഇത്തവണയും ആദ്യം മുതൽ തന്നെ കൊച്ചിയിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചുകൊണ്ട് അവശ്യ സാധനങ്ങൾക്കായി സോഷ്യൽ മീഡിയയിലൂടെ അൻപട് കൊച്ചിയിലെ കൂട്ടായ്മ രംഗത്തെത്തി. ടൺ കണക്കിന് സാധനങ്ങൾ ദുരിത മേഖലകളിലേക്ക് അയക്കാനായതിന്റെ സന്തോഷത്തിലാണ് നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നടൻ ഇന്ദ്രജിത്ത്. ഇപ്പോൾ നമ്മൾ ഇന്ന് 6-ാമത്തെ ദിവസമാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 30 ട്രക്കുകളോളം ഇവിടെ നമുക്ക് കയറ്റി അയക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വലിയ കൺസൈൻമെന്റ് നമുക്ക് ഇന്ന് എത്തി, അതാണ് നമുക്കൊരു വലിയ ട്രക്ക് വിളിക്കേണ്ടി വന്നു. ഇതിപ്പോൾ ഒരു 16 ടണ്ണാണ്, 4 ലോഡിന്റെ സാധനം ഇതിനകത്ത് കയറും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്കാണ് അയക്കുന്നത് ഈ വണ്ടി. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ട തങ്ങളുടെ വാസഭൂമിയിൽ ജീവന്റെ വിത്തുകൾ മുളപ്പിക്കാനായി വിവിധയിനം വിത്തിനങ്ങളും ഇത്തവണ അൻപട് കൊച്ചി നൽകുന്നുണ്ട്. അതിജീവനത്തിന്റെ പുത്തൻ പ്രതീക്ഷകളും കരുത്തു നൽകൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നടി പൂർണിമ പറയുന്നു. എല്ലാവരും അവനവന്റെ വീട്ടിൽ പോയി വീണ്ടും അതിജീവനത്തിന്റെ സന്ദേശമെല്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രകൃതിക്ക് നമ്മൾ തിരിച്ച് ജീവൻ നൽകിക്കൊണ്ട് തന്നെ വരണം എന്ന ഒരു മെസ്സേജാണ് ഈ വിത്ത് പേനയിലൂടെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. കളക്ഷൻ സെന്ററിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ ആദ്യം അമാന്തം കാണിച്ചെങ്കിലും പിന്നീട് വലിയ സഹകരണമുണ്ടായി എന്ന് നടി സരയുവും പറയുന്നു. ആദ്യത്തെ ദിവസം ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷേ 2-ാമത്തെ ദിവസം ആയപ്പോഴും ഒരുപാട് സാധനങ്ങൾ വരാൻ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് ആ സാധനങ്ങൾ സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അൻപട് കൊച്ചി എന്ന പേര് പോലെ തന്നെ സ്നേഹവും കരുതലും സഹായങ്ങളും നിറച്ച നിരവധി ട്രക്കുകളാണ് ഈ കൂട്ടായ്മ പ്രളയബാധിത മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളായി എത്തിച്ചതും. കൈരളി ന്യൂസ്, കൊച്ചി. പ്രളയ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന വയനാടിന് കാസർഗോഡിന്റെ സഹായഹസ്തം. കാസർഗോഡ് ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ സമാഹരിച്ച ഉൽപ്പന്നങ്ങളിൽ ഒരു ഭാഗം വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറി. ഈ മാസം 18 വരെ പടന്നക്കാട്ടെ കാർഷിക കോളേജിൽ കളക്ഷൻ സെന്റർ പ്രവർത്തനം തുടരും. പതിവില്ലാതെ ഇത്തവണ കാസർഗോഡ് ജില്ലയും പ്രളയക്കെടുതി നേരിട്ടു. 4000-ലേറെ ആളുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലും അഭയം തേടി. 2 ദിവസത്തിനുള്ളിൽ തന്നെ ബഹുഭൂരിപക്ഷത്തിനും വീടുകളിലേക്ക് തിരികെ പോകുവാൻ സാധിച്ചു. ദുരിതബാധിതരെ സഹായിക്കാൻ കാസർഗോഡ് ജില്ലയിൽ 2 കളക്ഷൻ സെന്ററുകളാണ് തുടക്കത്തിൽ ആരംഭിച്ചത്. ഓസ്തൂർക്ക് താലൂക്ക് ഓഫീസിലും പടന്നക്കാട് കാർഷിക കോളേജിലും. കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ച സഹായങ്ങളിൽ ഒരു വിഹിതം വളരെയേറെ ദുരിതം പേറുന്ന വയനാട് ജില്ലയ്ക്കും പങ്കുവച്ചു. വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ശുചീകരണ സാധനങ്ങൾ എന്നിവയുമായി 2 ലോറികൾ വയനാട്ടിലേക്ക് തിരിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഈ ലോറികളുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സമൂഹത്തിന് ദുരിതബാധിതരോടുള്ള സഹാനുഭൂതിയാണ് ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ സഹായകമായതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ദുരിതബാധിത പ്രദേശത്തെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭത്തിന്റെ ഭാഗമാണിത്. 4 ദിവസം മുമ്പാണ് ഇവിടെ സാധനങ്ങൾ സംഭരിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയത്. വളരെ അനുഭാവപൂർവമായ നിലപാടാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വലിയ തോതിലുള്ള സഹായം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 18 വരെ പടന്നക്കാട്ടെ കാർഷിക കോളേജിൽ കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം തുടരും. കൈരളി ന്യൂസ്, കാസർഗോഡ്.
ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സമാഹരിച്ച 6 ലോഡ് സാമഗ്രികൾ മലപ്പുറം വയനാട് ജില്ലകളിലേക്ക് പുറപ്പെട്ടു. ഡിജിപി ലോക്നാഥ് ബെഹ്റ ക്യാമ്പ് സന്ദർശിച്ചു. മലപ്പുറം വയനാട് ജില്ലകളിലേക്കുള്ള 6 ലോഡ് സാമഗ്രികളാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സമാഹരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ പ്രളയ ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിച്ചത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഉള്ള കുട്ടികൾ വളരെ 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 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ പിന്നെ ഞാൻ പേഴ്സണലി ഈ രീതിയിൽ ഈ സ്കെയിലിൽ അവർ എന്താ കളക്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കുട്ടികളൊക്കെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യാൻ മാത്രം ഞാൻ നമ്മുടെ മെയിൻ കോർഡിനേറ്റർ ഐ ജി വിജയൻക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഒരു ഭയങ്കര സന്തോഷമുണ്ടോ അവിടെ ദേ ഹാവ് ഡൺ ഇമ്മാക്കുലേറ്റ് വർക്ക്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ശേഖരിച്ച സാമഗ്രികൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ, ഐ ജി പി വിജയൻ എന്നിവർ ചേർന്ന് വാഹനത്തിലേക്ക് ലോഡ് ചെയ്തു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നും ശേഖരിച്ച സാമഗ്രികളും ഇന്ന് തന്നെ ദുരിതബാധിത ജില്ലകളിലെത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിലെത്തി. എലിപ്പനി, H1N1 പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു. ക്യാമ്പുകളിൽ പരാതികളില്ലാത്ത വിധം വൈദ്യസഹായം ഉറപ്പുവരുത്തിയെന്നും ശൈലജ ടീച്ചർ കൽപ്പറ്റയിൽ പറഞ്ഞു. മേപ്പാടി പുത്തുമലയിലെ ദുരന്തഭൂമി മന്ത്രി സന്ദർശിച്ചു. തെരച്ചിൽ നടക്കുന്ന മേഖലകളിലെത്തി കാണാതായവരെക്കുറിച്ചും ദുരന്തത്തിൽപ്പെട്ടവരെക്കുറിച്ചും അന്വേഷിച്ചു. ഉറ്റവർ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു. പുനരധിവാസം ഉൾപ്പെടെയുള്ളവയിൽ നടപടികൾ വൈകില്ലെന്നറിയിച്ചു. ദുരന്തം നടന്നതുമുതൽ മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകരെ കണ്ടു. വയനാട്ടിലുൾപ്പെടെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എല്ലാ ക്യാമ്പുകളിലും വൈദ്യസഹായമുണ്ട്. H1N1 എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാനുള്ള നടപടികൾ തുടരുകയാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ഹോസ്പിറ്റലുകൾ സഫർ ചെയ്യാതെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ റിലീഫ് ക്യാമ്പുകളിലും വൈദ്യസഹായം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഞങ്ങൾക്ക് മെഡിസിൻ കിട്ടിയില്ല, ഇവിടെ ഡോക്ടറെ കിട്ടിയില്ല എന്നുള്ള പരാതി ഉയരാത്ത വിധത്തിൽ ഞങ്ങൾ ചെയ്തു. റിമോട്ടായിട്ടുള്ള പ്രദേശത്തേക്കടക്കം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളടുത്ത് പോയി. കൽപ്പറ്റയിൽ നടന്ന ഉന്നതതല യോഗത്തിലും ആരോഗ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യ കേരള മിഷൻ ഡയറക്ടർ കേശവേന്ദ്രകുമാർ IAS ഉൾപ്പെടെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നട ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുറക്കും. തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് ക്ഷേത്ര നട തുറന്ന് ദീപം തെളിയിക്കുന്നത്. തുടർന്ന് 18-ാം പടിക്ക് മുന്നിലെ ആടിയിൽ അഗ്നി പകർന്നതിനു ശേഷമായിരിക്കും അയ്യപ്പ ഭക്തരെ 18-ാം പടി കയറി ദർശനം നടത്താൻ അനുവദിക്കുക. നട തുറക്കുന്ന ദിവസമായി ഇന്ന് പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ചിങ്ങം 1 നാളെ പുലർച്ചെ 5 മണിക്ക് നട തുറക്കും. തുടർന്നുള്ള മഹാഗണപതി ഹോമത്തിന് ശേഷം ശബരിമല, മാളികപ്പുറം എന്നിവിടങ്ങളിലേക്കുള്ള പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ചിങ്ങം 1 നറുക്കെടുപ്പ് നടപടികൾക്കായി മേൽശാന്തിമാരുടെ ഇന്റർവ്യൂവിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കി യോഗ്യത നേടിയ 9 പേർ വീതമുള്ള 2 പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന കുട്ടികളെയായിരിക്കും ശബരിമലയിലെയും മാളികപ്പുറത്തേക്കുമുള്ള പുതിയ മേൽശാന്തിമാരുടെ നറുക്കുകൾ എടുക്കാനായി നിയോഗിക്കുക. പൂജകൾ പൂർത്തിയാക്കി 21-ാം തീയതി രാവിലെ ശബരിമല നട അടയ്ക്കും. ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ഏർപ്പെടുത്തിയ കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം വീഡിയോഗ്രാഫി അവാർഡ് കൈരളി ന്യൂസ് ക്യാമറാമാനും വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫറുമായ PP സലീമിന്. പ്രശസ്തി പത്രവും 10,001 രൂപയും അടങ്ങുന്നതാണ് അവാർഡ്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ജനറൽ സെക്രട്ടറി VK വെങ്കടാചലം PP സലീമിന് അവാർഡ് സമ്മാനിച്ചു. ആനകളെ പരിശോധിക്കാനായി പൂരമൈതാനയിൽ മൈക്രോചിപ്പ് റീഡർ വെച്ച് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന നിയമവിരുദ്ധമായ നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയതാണ് PP സലീമിന്റെ സമ്മാനാർഹമായ വീഡിയോ. ഈ ദൃശ്യങ്ങൾ സുപ്രീംകോടതിയിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നാട്ടാനകളുടെ കണക്കെടുപ്പ് കുറ്റമറ്റതാക്കി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സുപ്രീംകോടതി കഴിഞ്ഞ നവംബറിൽ ഉത്തരവിട്ടത്.